Hi friends, welcome back to my channel. In the name of Daka Bona, we are going to rose. This episode is dedicated to my principal of MES Raja School because he is the person who encouraged me most. In the name of Daka Bona, അതിനായിട്ട് നമുക്ക് 4 സ്ക്വയർ പേപ്പറാണ് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 10x10 cm ആണ്. നിങ്ങൾക്ക് ചെറിയ ഫ്ലവർ വേണമെങ്കിൽ 6x6 cm. നമ്മൾ ഇത് ഇതേപോലെ ഫോൾഡ് ചെയ്യാം. നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഇത് ഇതിൻ്റെ ഓപ്പൺ ഭാഗം ഇതേപോലെ ആണ് ഫോൾഡ്. ഇതിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഓപ്പൺസ് ഉണ്ട് ഇതേപോലെ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിന് നമുക്കൊരു ഇതിൻ്റെ കോർണറിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമ്മൾ അത് നാലെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കത്രികയോ ഒരു പെൻസിലോ വെച്ച് ഇതിങ്ങനെ ആക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഇത് വെടന്ന് നിൽക്കുകയുള്ളൂ. ഇനി നമ്മൾ സിസേഴ്സ് എടുത്തിട്ട് ഒരു ഫ്ലവറിൽ നിന്ന് ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ രണ്ടാമത്തെ ഫ്ലവറിൽ നിന്നും രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മൂന്നാമത്തെ ഫ്ലവറിൽ നിന്നും മൂന്ന് ഇതള് ഒരുമിച്ച് കട്ട് ചെയ്യണം. നാലാമത്തെ ഫ്ലവറിൽ നിന്നും നാലെണ്ണം കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫ്ലവറിൽ നിന്ന് ഒരു ഫ്ലവർ കട്ട് ചെയ്തു, രണ്ടാമത്തെ ഫ്ലവറിൽ നിന്ന് രണ്ടെണ്ണം കട്ട് ചെയ്തു, മൂന്നാമത്തെ ഫ്ലവറിൽ നിന്ന് മൂന്നെണ്ണം കട്ട് ചെയ്തു, നാലാമത്തെ ഫ്ലവറിൽ നിന്ന് നാലെണ്ണം കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇത് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ പേസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നിനൊന്നിന് മേലെ ഇത് പേസ്റ്റ് ചെയ്യണം. വേറെ ലെയറായിട്ട് ഒട്ടി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊരു സ്റ്റിക്ക് ഉണ്ടാക്കണം. ഈ സ്റ്റിക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കണം. നമ്മൾ ഇതിൽ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ടു. ഇനി നമ്മൾ ഇത് പേസ്റ്റ് ചെയ്തിട്ടു. എന്ത് നല്ല റോസാപ്പം, നല്ല സ്മെല്ലും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ലീഫും കൂടി കൊടുത്താലോ. അതിനായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പേപ്പർ വേണം. നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്യാം. ഇനി നമ്മൾ ഒരു ലീഫിൻ്റെ പിക്ചർ വരയ്ക്കാം. നമ്മളിപ്പം ഇത് വരച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നാല് ലീഫും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പോവാണ്.
പേസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ബൊക്കയാണ്. ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഫ്ലവേഴ്സും കൂടി ടാഗ് ചെയ്ത് ബാക്കിൽ കുറെ കളർ പേപ്പേഴ്സ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയൊരു ബൊക്കയാണ്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഫ്ലവറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഈ ബൊക്ക സ്കൂൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പ്രിൻസിപ്പളിന് കൊടുത്തു പോവാണ്. നിങ്ങൾ ഈ ബൊക്ക ട്രൈ ചെയ്ത് നോക്കൂ. സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പം ടീച്ചേഴ്സിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവന്ന് കമൻറ്റ് ചെയ്യാം. ഹാപ്പി റമദാൻ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.